ഹായ് കൂട്ടുകാരെ ഏവർക്കും ടീച്ചർ സബ്ര ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സൈക്കോളജി ബോധനശാസ്ത്രം എന്നിവയിലെ പ്രധാനപ്പെട്ട കൃതികളും അവയുടെ ഉപജ്ഞാതാക്കളുമാണ് അവയുടെ എഴുത്തുകാരെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപദിക്കാൻ പോകുന്നത് എൽ പി എസ് എ യു പി എസ് എച്ച് എസ് എ ടെറ്റ് തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കും ഉറപ്പായും ചോദിക്കുന്ന ചില ടോപ്പിക്കാണ് പ്രധാനപ്പെട്ട കൃതികളെന്നത് നമുക്കിനി വീഡിയോയിലേക്ക് എടുക്കാം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ടീച്ചേഴ്സ് തലപ്പുറ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബൺട്ടൺ ഉടൻ തന്നെ പ്രെസ് ചെയ്യുക കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ കൂടെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിനായി ഇപ്പം കാണുന്ന ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക താങ്ക് യു ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സൈക്കോളജി ബോധനശാസ്ത്രം എന്നിവയിലെ പ്രധാനപ്പെട്ട കൃതികൾ വീഡിയോ കണ്ട ശേഷം വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം അമ്മമാർക്ക് ഒരു പുസ്തകം എന്ന കൃതി എഴുതിയത് ആരാന്നറിയോ പെസ്റ്റലോസിയാണ് പെസ്റ്റലോസിയാണ് അമ്മമാർക്ക് ഒരു പുസ്തകം എന്ന കൃതി എഴുതിയത് അതുപോലെ തന്നെ അമ്മയും കുഞ്ഞും ലിയനാർഡും ജെ ട്രൂഡും എന്നിവയാണ് പെസ്റ്റലോസിയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് നോക്കൂ അമ്മമാർക്ക് ഒരു പുസ്തകം അമ്മയും കുഞ്ഞും ലിയനാർഡും ജെ ട്രൂഡും എന്നിവയാണ് പെസ്റ്റലോസിയുടെ കൃതികൾ ഇനി നോക്കൂ ഫ്രോബലിൻ്റെ കൃതികൾ നമുക്ക് നോക്കാം കിൻഡർ ഗാർഡനിലെ ബോധന വിദ്യകൾ ഏതാണ് കിൻഡർ ഗാർഡനിലെ ബോധന മനുഷ്യൻ്റെ വിദ്യാഭ്യാസം അമ്മയുടെ കളികളും ശിശുഗാനങ്ങളും വിദ്യാഭ്യാസവും വികസനവും എന്നിവയാണ് ഫ്രോബലിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് കിൻഡർ ഗാർഡനിലെ ബോധന മനുഷ്യൻ്റെ വിദ്യാഭ്യാസം അമ്മയുടെ കളികളും ശിശുഗാനങ്ങളും വിദ്യാഭ്യാസവും വികസനവും എന്നിവയാണ് ഫ്രോബലിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഓർത്തിരിക്കുക ഇനി അടുത്ത് നോക്കൂ ദി റിപ്പബ്ലിക് എന്നത് ആരുടെ കൃതിയാണെന്ന് അറിയുമോ പ്ലാറ്റോ പ്ലാറ്റോയുടെ കൃതിയാണ് ദി റിപ്പബ്ലിക് എന്നത് അതുപോലെ തന്നെ പ്രോട്ടഗോറസ് സിബോസിയം ഡയലോഗ്സ് എന്നിവ പ്ലാറ്റോയുടെ മറ്റ് കൃതികളാണ് ദി റിപ്പബ്ലിക് പ്രോട്ടഗോറസ് സിബോസിയം ഡയലോഗ്സ് എന്നിവ പ്ലാറ്റോയുടെ പ്രധാനപ്പെട്ട കൃതികളിൽ ാണ് ഇനി അടുത്തത് ദി സോഷ്യൽ കോണ്ടാക്റ്റ് ദി സോഷ്യൽ കോണ്ടാക്റ്റ് എമിലി ദി ന്യൂ ഹെലോയ്സ് എന്നിവ ആരുടെ കൃതികളാണ് റൂസോ റൂസോയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ദി സോഷ്യൽ കോണ്ടാക്റ്റ് എമിലി ന്യൂ ഹെലോയിസ് എന്നിവ റൂസോൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും പല എൽ പി എസ് എ യു പി എസ് ഐ തുടങ്ങിയ മറ്റ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ചോദ്യമാണ് എമിലി എന്നത് ആരുടെ കൃതിയാണ് അല്ലെങ്കിൽ ദി സോഷ്യൽ കോണ്ടാക്റ്റ് എന്നിവ എന്നത് ആരുടെ കൃതിയാണെന്ന് ആരുടെയാണ് റൂസോ ദി ന്യൂ ഹെലോയിസ് എന്നത് ആരുടെ കൃതിയാണ് അതും റൂസോൻ്റെ തന്നെയാണ് മനസ്സിലായല്ലോ അടുത്ത് നോക്കൂ ശിശുവിനെ കണ്ടെത്തൽ ശിശു പരിപാലനം വിദ്യാഭ്യാസ പുനർനിർമ്മാണം ഒരു നവീന ലോകത്തിനു വേണ്ട വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളുകളികൾ എന്നിവ ആരുടെ കൃതികളാണ് മോണ്ടിസോറിയുടേതാണ് മോണ്ടി കൃതികളാണ് ഏതൊക്കെയാണത് ശിശുവിനെ കണ്ടെത്തൽ ശിശു പരിപാലനം വിദ്യാഭ്യാസ പുനർനിർമ്മാണം ഒരു നവീന ലോകത്തിനു വേണ്ട വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളുകളികൾ എന്നിവ മോണ്ടിസോറിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് മോണ്ടിസോറിയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് ശിശുവിനെ കണ്ടെത്തൽ ശിശു പരിപാലനം വിദ്യാഭ്യാസ പുനർനിർമ്മാണം ഒരു നവീന ലോകത്തിനു വേണ്ട വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളുകളികൾ എന്നിവ മോണ്ടിസോറിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് വിദ്യാഭ്യാസം ഇന്നലെ ഇന്ന് നാളെ ആരുടെയാണെന്നറിയോ ഡോക്ടർ പൈലി ഡോക്ടർ പൈലിയുടെ പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ് വിദ്യാഭ്യാസം ഇന്നലെ ഇന്ന് നാളെ എന്നത് ഓക്കെ ഇനി അടുത്ത് നോക്ക് തിയറി ഓഫ് ഐഡന്റിക്കൽ കമ്പോണൻ്റ് തിയറി ഓഫ് ഐഡന്റിറ്റിക്കൽ കമ്പോണൻ്റ് എന്നത് ആരുടെയാണെന്നറിയോ ഇ എൽ തോണ്ടേക്കാണ് ആണ് ഇ എൽ തോണ്ടേക്കിൻ്റെ തിയറി ഓഫ് ഐഡൻറിറ്റിക്കൽ കമ്പോണൻ്റ് എന്നത് ഇനി നമുക്ക് അടുത്ത് നോക്കാം പ്രിൻസിപ്പൾ ഓഫ് ബിഹേവിയർ വ്യാവഹാരിക തത്വങ്ങൾ ആരുടെ കൃതിയാണെന്നറിയുമോ ഹള്ളിൻ്റെതാണ് ഹള്ളിൻ്റെ കൃതിയാണ് പ്രിൻസിപ്പൾസ് ഓഫ് ബിഹേവിയർ വ്യാവഹാരിക തത്വങ്ങൾ എന്നത് ആരുടെയാണ് കൃതി ഹള്ളിൻ്റെ കൃതിയാണ് ഗ്രോത്ത് ഓഫ് മൈൻഡ് ഗ്രോത്ത് ഓഫ് മൈൻഡ് മനസ്സിൻ്റെ വളർച്ച എന്ന പുസ്തകം ആരുടെയെന്നറിയോ കോഫ്ക ഗ്രോത്ത് ഓഫ് മൈൻഡ് അഥവാ മനസ്സിൻ്റെ വളർച്ച എന്ന പുസ്തകം കോഫ്കയുടെ പുസ്തകമാണ് കോഫ്ക എഴുതിയ പ്രധാന കൃതികളിലൊന്നാണ് ഗ്രോത്ത് ഓഫ് മൈൻഡ് അഥവാ മനസ്സിന്റെ വളർച്ച എന്ന പുസ്തകം അടുത്ത് നോക്ക് ക്രിറ്റിക്കൽ തിങ്സ് ആൻഡ് കൊളബറേറ്റിംഗ് ലേണിംഗ് ക്രിറ്റിക്കൽ തിങ്സ് ആൻഡ് കൊളോബറേറ്റീവ് ലേണിംഗ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ക്രൈഗ് ഇ നെൽസൺ ക്രൈഗ് ഇ നെൽസൺ ആണ് ക്രിറ്റിക്കൽ തിങ്സ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന ഗ്രന്ഥം രചിച്ചത് അടുത്ത് നോക്ക് കുരങ്ങുകളുടെ മാനസികാവസ്ഥ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാന്നറിയോ കൊഹ്ലർ കൊഹ്ലറിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്നാണ് കുരങ്ങുകളുടെ മാനസികാവസ്ഥ കുരങ്ങുകളുടെ മാനസികാവസ്ഥ എന്ന ഗ്രന്ഥം എഴുതിയത് കൊഹ്ലറാണ് കൊഹ്ലർ അത്ര അല്ലേ ഇനി അടുത്തു നോക്കൂ വിദ്യാലയവും സമൂഹവും വിദ്യാലയവും സമൂഹവും എന്ന ഗ്രന്ഥം എഴുതിയത് ജോൺ ഡൂയി ആണ് അതുപോലെ വിദ്യാലയവും കുട്ടിയും നാളത്തെ വിദ്യാലയം ജനാധിപത്യവും വിദ്യാഭ്യാസവും വിദ്യാഭ്യാസത്തിലെ സാൻമാർഗിക സിദ്ധാന്തങ്ങൾ എന്നിവ എന്നീ ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയത് ജോൺ ജോൺഡു ജോൺ ജോൺഡു പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് വിദ്യാലയവും സമൂഹവും വിദ്യാലയവും കുട്ടിയും നാളത്തെ വിദ്യാലയം ജനാധിപത്യവും വിദ്യാഭ്യാസവും വിദ്യാഭ്യാസത്തിലെ സാന്മാർഗിക സിദ്ധാന്തങ്ങൾ എന്നീ ഗ്രന്ഥങ്ങൾ എഴുതിയത് ജോൺ ജോണ്ടൂയാണ് ജോണ്ടൂയാണ് ഇത്രയും ഗ്രന്ഥങ്ങൾ എഴുതിയത് ഓർത്തുവെക്കുക വിദ്യാലയവും സമൂഹവും വിദ്യാലയവും കുട്ടിയും നാളത്തെ വിദ്യാലയം ജനാധിപത്യവും വിദ്യാഭ്യാസവും വിദ്യാഭ്യാസത്തിലെ സാൻമാർഗിക സിദ്ധാന്തങ്ങൾ എന്നീ ഗ്രന്ഥങ്ങൾ എഴുതിയത് ജോണ്ടൂയാണ് അതേപോലെ തന്നെ പൗലോ ഫെയറിൻ്റെ ഗ്രന്ഥങ്ങൾ നോക്കൂ മർദ്ദിതരുടെ വിദ്യാഭ്യാസം മർദ്ദിതരുടെ വിദ്യാഭ്യാസം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സാംസ്കാരിക പ്രവർത്തനം എന്നിവ പൗലോഫെയറിൻ്റെ ഗ്രന്ഥങ്ങളാണ് മർദ്ദിതരുടെ വിദ്യാഭ്യാസം ഇത് മുൻകാലം മുൻപ് കുറേ ചോദിച്ച ചോദ്യമാണത് മർദ്ദിതരുടെ വിദ്യാഭ്യാസം എന്ന കൃതി എഴുതിയത് ആരാണ് പൗലോ ഫെയർ ആണ് അതുപോലെ തന്നെ ഓർത്ത് വെക്കുക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സാംസ്കാരിക പ്രവർത്തനം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സാംസ്കാരിക പ്രവർത്തനം എന്ന ഗ്രന്ഥം എഴുതിയത് പൗലോ ഫെയർ ആണ് പൗലോ ആണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സാംസ്കാരിക പ്രവർത്തനം മർദ്ദിതരുടെ വിദ്യാഭ്യാസം എന്നീ കൃതികൾ എഴുതിയത് ഓക്കെ ഇനി നോക്കുക അടുത്തത് എൻ്റെ വിദ്യാലയം എൻ്റെ വിദ്യാലയം എന്ന കൃതി എഴുതിയത് ടാഗോർ ആണ് എൻ്റെ വിദ്യാലയം ടാഗോറിൻ്റേതാണ് അതുപോലെ ഗീതാഞ്ജലി പോസ്റ്റ് ഓഫീസ് എന്നീ ഗ്രന്ഥങ്ങൾ കൂടി എഴുതിയത് ടാഗോർ ആണ് ഇപ്പൊ എൻ്റെ വിദ്യാലയം ഈതാഞ്ജലി പോസ്റ്റ് ഓഫീസ് എന്നീ കൃതികൾ എഴുതിയത് ടാഗോർ ആണ് ഇനി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി എഴുതിയ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുമോ എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് ദി ന്യൂ എഡ്യൂക്കേഷൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നീ ഗ്രന്ഥങ്ങൾ എഴുതിയത് ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളാതാണ് ചോദിച്ചാൽ എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് അതുപോലെ ദി ന്യൂ എഡ്യൂക്കേഷൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നീ ഗ്രന്ഥങ്ങൾ എഴുതിയത് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിയാണ് ഇനി നോക്കുള്ളൂ മനുഷ്യ ജീവിത ചക്രം മനുഷ്യ ജീവിത ചക്രം എന്നീ ഗ്രന്ഥം എഴുതിയത് അരവിന്ദഘോഷാണ് ഭാരതത്തിലെ നവോത്ഥാനം ലൈഫ് ഡിവൈൻ വിദ്യാഭ്യാസത്തെ പറ്റിയ ഒരു ദേശീയ വിദ്യാഭ്യാസ പദ്ധതി എന്നീ ഗ്രന്ഥങ്ങൾ എഴുതിയതാരാണ് ആരാണ് അരവിന്ദഘോഷ് തന്നെയാണ് അപ്പം അരവിന്ദഘോഷിന്റെ പ്രധാനപ്പെട്ട കൃതി ഏതാണ് മനുഷ്യജീവിതചക്രം ഭാരതത്തിലെ നവോത്ഥാനം ലൈഫ് ഡിവൈൻ വിദ്യാഭ്യാസത്തെ പറ്റി ഒരു ദേശീയ വിദ്യാഭ്യാസ പദ്ധതി എന്നീ ഗ്രന്ഥങ്ങൾ എഴുതിയത് അരവിന്ദഘോഷാണ് അരവിന്ദഘോഷിൻ്റെ പ്രധാന ഗ്രന്ഥങ്ങളൊന്നുകൂടി ഓർത്തുനോക്കൂ മനുഷ്യ ജീവിത ചക്രം ഭാരതത്തിലെ നവോത്ഥാനം ഡിവൈൻ ലൈഫ് ഡിവൈൻ വിദ്യാഭ്യാസത്തെ പറ്റി ഒരു ദേശീയ വിദ്യാഭ്യാസ പദ്ധതി എന്നീ ഗ്രന്ഥങ്ങൾ എഴുതിയതാണ് അരവിന്ദഘോഷ് ഇനി അടുത്തത് വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രം വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രം എന്ന ഗ്രന്ഥം എഴുതിയത് ഫെഡറിക് ഹെർബാർട്ട് ആണ് ഫെഡറിക് ഹെഡ്ബാർട്ട് ആണ് വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രം എന്ന ഗ്രന്ഥം എഴുതിയത് ഓർത്തുവെക്കുക വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രം ഫെഡറിക് ഹെർബാർട്ട് അതേപോലെ ഡൈനാമിക് സൊസൈറ്റി ഡൈനാമിക് സൊസൈറ്റി എന്ന കൃതി എഴുതിയത് ആരാണ് ചോദിച്ചാൽ ലിറ്റർ വാർഡ് ലിറ്റർ വാർഡാണ് ഡൈനാമിക് സൊസൈറ്റി എന്ന കൃതിയുടെ കർത്താവ് ലിറ്റർ വാർഡ് മനസ്സിലായോ അടുത്ത് നോക്കൂ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യോളജി എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യോളജി എന്ന കൃതിയുടെ കർത്താവ് ആരാണെന്നറിയോ എമിലി ഡെർഗിയും എമിലി ഡെർഗിയും ആണ് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യോളജി എന്ന കൃതിയുടെ കർത്താവ് എമിലി ഡെർഗി അതുപോലെ തന്നെ ദ പ്രിൻസിപ്പൾ ഓഫ് എഡ്യൂക്കേഷൻ സോഷ്യോളജി ദ പ്രിൻസിപ്പൾ ഓഫ് എഡ്യൂക്കേഷൻ സോഷ്യോളജിയുടെ കർത്താവാരാണെന്നറിയോ ജോർജ് പെയ്ന ജോർജ് പേനയാണ് ദ പ്രിൻസിപ്പൾ ഓഫ് എഡ്യൂക്കേഷൻ സോഷ്യോളജിയുടെ കർത്താവ് രണ്ട് മാറിപ്പോ ചോദ്യമാണ് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യോളജി എമിലി ഡർഗി അതേപോലെ തന്നെ പ്രിൻസിപ്പൽ ഓഫ് എഡ്യൂക്കേഷണൽ സോഷ്യോളജിയുടെ കർത്താവ് ജോർജ് പെയ്ന ജോർജ് പേനയാണ് ദ പ്രിൻസിപ്പൾ ഓഫ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷണൽ സോഷ്യോളജിയുടെ കർത്താവ് ഭാരതീയ മനഃശാസ്ത്രത്തിന് ഒരു ആമുഖം എന്ന കൃതിയുടെ കർത്താവ് ആരാണെന്ന് അറിയ നിത്യ ചൈതന്യായി ഭാരതീയ ചൈതന്യായതിനഃസ്ത്രത്തിന് ഒരു കൃതിയുടെ കർത്താവ് ഇന്ത്യൻ തത്വശാസ്ത്രത്തിന്റെ കർത്താവാരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ തത്വശാസ്ത്രം എഴുതിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഭാരതീയ മനഃശാസ്ത്രത്തിന് ഒരു ആമുഖം എന്ന കൃതി എഴുതിയത് നിത്യ ചൈതന്യായി നിത്യ ചൈതന്യായുധി ഓക്കെ അടുത്തത് ഇന്ത്യൻ വിദ്യാഭ്യാസം നൂറ്റാണ്ടുകളിലൂടെ ഇന്ത്യൻ വിദ്യാഭ്യാസം നൂറ്റാണ്ടുകളിലൂടെ എന്ന കൃതിയുടെ കർത്താവ് തായാട്ട് ശങ്കരൻ തായാട്ട് ശങ്കരൻ്റെ കൃതിയാണ് ഇന്ത്യൻ വിദ്യാഭ്യാസം നൂറ്റാണ്ടുകളിലൂടെ എന്ന കൃതി തായാട്ട് ശങ്കരൻ ഓർത്തുവെക്കുക തായാട്ട് ശങ്കരൻ ഇത് മുൻകാലങ്ങളിൽ ചോദിച്ചൊരു ചോദ്യം കൂടിയാണ് ഇന്ത്യൻ വിദ്യാഭ്യാസം നൂറ്റാണ്ടുകളിലൂടെ എന്ന കൃതി ആരുടേതാണ് തായാട്ട് ശങ്കരൻ ഇപ്പം ഇത്രയുമാണ് സൈക്കോളജി ബോധനശാസ്ത്രം എന്നിവയിലെ പ്രധാനപ്പെട്ട കൃതികളും അവയുടെ എഴുത്തുകാരിയും അപ്പോൾ അത് വെക്കുക ഇത് മിക്കവാറും എല്ലാ പരീക്ഷിക്കും ഇതിൽ നിന്നുള്ള ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ടീച്ചേഴ്സ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനോൾ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസുകളും മുടങ്ങാതെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോമായി ഉടൻ തന്നെ കാണാം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ബായ്